COVID-19 രോഗബാധയെ തുടർന്ന് ഇറ്റലിയിലെ മരണസംഖ്യ 3400 കവിഞ്ഞു. 28 വൈദികർക്കാണ് കോവിഡിൽ ജീവൻ നഷ്ടപ്പെട്ടത്. 15 വൈദികർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനുശോചനവും പ്രാർത്ഥനയും പിന്തുണയുമായി ഫ്രാൻസിസ് മാർപ്പാപ്പയും രംഗത്തെത്തി. വത്തിക്കാനിൽ നിന്നും ഫാദർ ജിയോ തരകന്റെ റിപ്പോർട്ടിലേക്ക്. ദിവസം തോറും വഷളാകുന്ന തരത്തിലാണ് ഇറ്റലിയുടെ അവസ്ഥയിപ്പോൾ. വെറും 6 കോടി ജനങ്ങളുള്ള ഇറ്റലിയിൽ 40,000 പേരാണ് രോഗികളായിരിക്കുന്നത്. അതിൽ 3,100 പേർ മരണമടഞ്ഞിരിക്കുകയാണ്. ഇറ്റലിയുടെ ജനസംഖ്യ കണക്ക് പ്രകാരം ജനസംഖ്യയുടെ 30% 60 വയസ്സിന് മുകളിലുള്ളവരാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം തന്നെ മരണമടഞ്ഞവർ 500 പേരാണ്. ലൊംബാർഡിയ, എമിലിയ റൊമാഞ്ഞ, വെനേത്തോ എന്നീ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ മരണമടഞ്ഞിരിക്കുന്നത്. ഏകദേശം ഇറ്റലിയുടെ ജനസംഖ്യയുടെ 21 മടങ്ങാണ് ഇന്ത്യയിലെ ജനസംഖ്യ. ലൊംബാർഡിയ പ്രദേശത്തെ ബെർഗമോ എന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മരണം നടന്നിരിക്കുന്നത്. അവിടെ മോർച്ചറികളിലും ആശുപത്രികളിലും മൃതദേഹങ്ങൾ താത്കാലികമായി സൂക്ഷിക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. കൂടാതെ ബെർഗമോ നഗരത്തിലെ മേയർ അറിയിച്ചത് അവിടെയുള്ള മൃതദേഹങ്ങൾ ദഹിപ്പിക്കാനുള്ള സൗകര്യം പോലും പോരായ്മ വരുന്നു എന്നാണ്. ഇതിനോടകം പല പ്രദേശങ്ങളിലും മരുന്നിനും ഭക്ഷണത്തിനും സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും പുറത്തിറങ്ങരുത്, പകരം വിളിച്ചു പറഞ്ഞ് വരുത്തിച്ചാൽ മതിയെന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. റോമിലെ തൊറയഗയിലെയും ഗ്രോത്തോ ഫെരാത്തയിലെയും 2 മടങ്ങളിലെ മുഴുവൻ സിസ്റ്റേഴ്സിനും ഏകദേശം 59 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനോടകം. റോമിൽ നിന്ന് ഷെക്കേന ന്യൂസിന് വേണ്ടി ഫാദർ ജിയോ തരകൻ.